സാങ്കേതിക കാരണത്താൽ യാത്ര മുടങ്ങിയ കരിപ്പൂർ വിമാന ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട ആശ്വാസത്തിലാണ് മലപ്പുറം തിരുനാവായ സ്വദേശി നൌഫൽ. ബോർഡിംഗ് പാസ് എടുത്ത ശേഷം പിഴ ഉണ്ടെന്നറിഞ്ഞപ്പോൾ പണമടക്കാൻ കഴിയാതെ നൌഫലിന്റെ യാത്ര തടസ്സപ്പെടുകയായിരുന്നു. ദുബായിൽ നിന്നും ഷിൻ സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. നൌഫലിന്റെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യമേറിയ ദിവസമായിരുന്നു ഇന്നലെ. ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ദിവസം കരിപ്പൂരിൽ അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ യാത്ര ചെയ്യേണ്ടിരുന്ന നൌഫൽ അവസാന നിമിഷമാണ് യാത്ര ചെയ്യാനാവാതെ തിരിച്ചെത്തിയത്. നൌഫൽ, എന്തുകൊണ്ടാണ് വിമാനത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കാതിരുന്നത്? ഞാൻ അത്തീന എഡ്യൂക്കേഷൻ അൽവാദ സ്കൂളിൽ ജോലി ചെയ്യുന്നാളാണ്. എനിക്ക് സംബന്ധമായിട്ട് ഒരു കൊറോണ സംബന്ധമായിട്ടൊരു ടെർമിനൽ ലെറ്റർ വന്ന്, അങ്ങനെ ഞാൻ എല്ലാം റെഡിയായി കമ്പനി ടിക്കറ്റ് തന്ന്, സെറ്റിൽമെൻ്റ് എല്ലാം തന്ന്, എല്ലാം ക്ലിയറാക്കി തന്ന് അവിടെ എയർപോർട്ട് ചെന്നപ്പോൾ ബോർഡിംഗ് പാസ് കിട്ടിയതിൻ്റെ ദിവസം ഒരു ഫൈനും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായില്ലായിരുന്നു. എയർപോർട്ട് ചെന്ന് എമിഗ്രേഷനിൽ ചെന്നപ്പോഴാണ് ഫൈനിൻ്റെ ഇത് അറിഞ്ഞത്. അത് കമ്പനിയായിട്ട് ഒന്നും അറിയില്ല ഫൈന് വന്നതൊന്നും. അങ്ങനെ അത് ചെക്ക് ചെയ്ത് അങ്ങനെ ലാസ്റ്റ് ഫൈന് വന്ന് എമിഗ്രേഷൻ പറഞ്ഞ് അവർ ഫൈൻ അടക്കണം എന്ന് പറഞ്ഞ്, അവൻ്റെ കയ്യിലിട്ട കാശും ഉണ്ടായിട്ടില്ല. വേറെ ആളോട് ചോദിക്കാനും എനിക്ക് പറ്റില്ല. കാശ് എൻ്റെ കയ്യിലാകെ 400 രൂപ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ചെക്ക് ചെയ്ത് കാരണം അവിടെ നിന്ന് പൈസ കിട്ടാനും വലിയ പ്രയാസമായി. അങ്ങനെ അങ്ങനെ ആ പി ആറിനെ വിളിച്ച്, ഞങ്ങളുടെ കമ്പനിയുടെ പി ആറിനെ വിളിച്ച് അവർ പറഞ്ഞ് പിന്നെ ഫ്രിഡ്ജ് അവിടെ നിന്ന് ട്രീ ചെയ്യാൻ നോക്ക്, ഈ വെള്ളിയാഴ്ച അവർ പറഞ്ഞ് ഞാൻ പൈസ ഇങ്ങനെ എത്തിക്കാൻ നോക്കുക, വെള്ളിയാഴ്ച ആയ കാരണം അവർ പിന്നെ പൈസ എത്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ പ്ലെയിനിൻ്റെ സമയം 1:30 ടൈം കഴിഞ്ഞ് അവൻ്റെ പ്ലെയിന് പോയി. അതുകൊണ്ട് പിന്നെ എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റിയുള്ളൂ, പിന്നെ ഒന്നും സാധിച്ചില്ല. ഈ കയറാൻ പറ്റാത്ത സമയത്ത് എന്തായാലും തോന്നിയത്? യാത്ര ചെയ്യാൻ പറ്റാത്ത അന്ന് വിഷമം ഉണ്ടായിരുന്നു കയറി കഴിഞ്ഞിട്ട്? ആ യാത്രക്ക് പോകാത്ത ഒരു ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു, പോകാൻ ഭയങ്കര ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ട് തിരിച്ച് വന്ന് പിന്നെ എൻ്റെ കൂടെ രണ്ട് പേരുണ്ടായിരുന്നു. രണ്ട് പേര് എൻ്റെ ഒരു അബുദാബിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, ഒരാൾ അജ്മാലിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അവരെൻ്റെ കൂടെ അവർക്കും ഭയങ്കര ടെൻഷനിലായിരുന്നു അവർ. അപ്പം നൌഫിൽ കയറി എന്നായിരിക്കും എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും. അപ്പം ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ ആൾക്കാർ വിളിക്കുകയോ ബന്ധപ്പെടുകയോ ചെയ്തിട്ടുണ്ടായിരുന്നോ? ആ, എനിക്ക് നാട്ടിൽ നിന്നൊക്കെ കോള് വന്നിരുന്നു. നാട്ടിൽ ഞാൻ വണ്ടി അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്തിരുന്നു, പഞ്ചായത്തിലെ വണ്ടിയെല്ലാം അറേഞ്ച്മെൻറ്റ് ചെയ്തിരുന്നത്. അവർക്ക് നല്ല വിളിച്ച് ലാസ്റ്റ് പറഞ്ഞ് പിന്നെ പറഞ്ഞു ബോർഡിംഗ് പാസ് കിട്ടിയതിൻ്റെ ദിവസം തന്നെ അവർ ഫോട്ടോ വിടാൻ പറഞ്ഞു. ഫോട്ടോ ഞാൻ വിട്ടുകൊടുത്തില്ല. പിന്നെ ലാസ്റ്റ് ഫൈനലായതിൻ്റെ ശേഷം ഞാൻ ഫോട്ടോ വിട്ടുകൊടുക്കാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോഴാണ് ഈ പ്രശ്നം വന്നത്. ഇപ്പോൾ നൌഫലിന് എന്താണ് തോന്നുന്നത് യാത്ര ചെയ്യാൻ പറ്റാത്ത ഈ സാഹചര്യത്തിൽ എന്താണ് തോന്നുന്നത്? യാത്രയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിഷമം ഉണ്ട്, സന്തോഷമുണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് മരണപ്പെട്ടു പോയല്ല, അങ്ങനെ ഇതിലായിട്ട്. പിന്നെ അതെല്ലാം ഒരു സന്തോഷ വാർത്ത ഉണ്ടായത് പിന്നെ നമ്മളെ അത്തീന എഡ്യൂക്കേഷൻ്റെ അർവാവ് സോമനാഥൻ അർവാവ് എനിക്ക് ജോലി വീണ്ടും തിരികെ തന്നിട്ടുണ്ട്. അതിനൊരു സന്തോഷമുണ്ട്. ഏതായാലും ജീവിതം തിരിച്ച് കിട്ടിയല്ലോ. അതിന് സന്തോഷത്തിലൊരു ജോലി എനിക്ക് അർവാവ് ചെയ്ത് തന്നിട്ടുണ്ട്. എന്നാണ് ഈ നൌഫലിനെ അടുത്ത നാട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഇനി ഇപ്പോൾ അടുത്ത് നാട്ടിൽ പോകണില്ല. ഇനി ഇൻഷാ പിന്നെ ആലോചിക്കാനുള്ളതിലാണ്. നൌഫലിന് എയർപോർട്ടിൽ നിന്ന് ലഭിച്ച ഫൈൻ ജീവിതത്തിലേക്കുള്ള എൻട്രി ഫീസായിരുന്നു. ഷിൻ സെബാസ്റ്റ്യൻ, ജനം, ദുബായ്.